ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമാണോ? നമ്മൾ ലാസ്റ്റ് റിയോ എന്ന് പറഞ്ഞ മൂവി കണ്ടിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമാണ്. അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ കാണുക. ഡെഫിനറ്റ്ലി റിയോവിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഈ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ റിയോയിൽ കണ്ടത്, റിയോയിലൊരു കില്ലാടി തത്തയുണ്ടായിരുന്നു. അതിനെ പിടിക്കാനായിട്ട് കൊള്ളക്കാരൊക്കെ വന്നിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട കാമുകിയായ ജ്വൽ അവളെ കണ്ടുമുട്ടിയ ശേഷം അവളെയും തൻ്റെ ജീവനൊക്കെ രക്ഷിച്ച് അവിടെ നിന്നൊരു കില്ലാടിയെയും മാറിയ ബ്ലൂ. അതിനുശേഷം അവർ സെറ്റിലായിട്ടൊക്കെ ജീവിച്ചു. അവർക്ക് രണ്ടൊന്നും പിള്ളേരൊക്കെ ഉണ്ടായി. പക്ഷേ പുതിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബ്ലൂവും ജ്വലും അതുപോലെ തന്നെ അവരുടെ കുട്ടികളും എല്ലാവരും കൂടി ചേർന്ന് താമസിക്കുന്നത് റിയോയിലെ തന്നെ കാട്ടിലെ ഒരു വീട് പോലെ അവർക്ക് കെട്ടിക്കൊടുത്ത സ്ഥലത്താണ്. അവിടെ ഈ റെഡിമെയ്ഡ് ഫുഡൊക്കെ കഴിച്ച് കാടിൻ്റെ യാതൊരു രീതിയിലുള്ള ആസ്വാദനം നടത്താതെ അവരിങ്ങനെ ജീവിക്കുന്നു. അതിൽ ജ്വലിന് ഭയങ്കര വിഷമമുണ്ട്. അങ്ങനെ ഒരിക്കൽ ആമസോൺ ഫോറസ്റ്റിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം അവരങ്ങോട്ടേക്ക് യാത്ര തിരിക്കുന്നു, ഒരു ടൂറിന് വേണ്ടിയാണ്. പക്ഷേ അവരറിയുന്നില്ല അവരെ കത്തും മറ്റൊരാൾ അവിടെ ഉണ്ടെന്ന്. നൈജറിൻ്റെ ചിറകറ്റ് പോയതിൻ്റെ കാരണം ബ്ലൂ ആണ്. തീർത്ത തീരത്തെ പ്രതികാരത്തോടുകൂടി നൈജർ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നു. ഇതിനെല്ലാം പുറമെ കാട് നശിപ്പിക്കാനായി കൊള്ളക്കാരെത്തുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ കാട് സംരക്ഷിക്കാനായി ലിൻ്റെയും ടൂലിയും അവിടെ എത്തുന്നു. അങ്ങനെ ലിൻ്റെയും ടൂലിയും കൊള്ളക്കാരുടെ പിടിയിൽപ്പെടുന്നു. ഇത്തവണ നമ്മുടെ കില്ലാടി തത്ത എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നേരിടുന്നത്? അതുപോലെ തന്നെ നൈജർ തൻ്റെ പ്രതികാരം നിറവേറ്റുമോ? അതോ നമ്മുടെ കില്ലാടി തത്ത ബ്ലൂ നൈജറിനെ വീണ്ടും ഒരു പാഠം പഠിപ്പിക്കുമോ? എല്ലാ കാര്യങ്ങളും ത്രില്ലിൻ്റെ പുറത്ത് ത്രില്ലും അതുപോലെ തന്നെ കോമഡിയുടെ പുറത്ത് കോമഡിയാക്കിയും ഫണ്ണായിട്ട് പറഞ്ഞൊരു മൂവിയാണ് റിയോ 2. അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. ഹായ്. ആദ്യം തന്നെ ബ്രസീലിലെ ഒരു ഫെസ്റ്റിവലാണ് കാണിക്കുന്നത്. ആൾക്കാരൊക്കെ തലങ്ങും വലങ്ങും ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്. ഒരു ഒന്നാന്തരം ആഘോഷം തന്നെ. പിന്നെ പക്ഷികളുടെ കാര്യം പറയണ്ടല്ലോ. ഈ സമയത്ത് ബ്ലൂവും ജ്വലും രണ്ടുപേരും അടിപൊളിയായിട്ട് സെലിബ്രിറ്റിയാണ്. ഇവർക്കൊരു മൂന്ന് പിള്ളേരും ഉണ്ടായിട്ടുണ്ട്. പിള്ളേരെന്ന് വെച്ചാൽ നല്ല തല തെറിച്ച പിള്ളേർ, ഏകദേശം നിങ്ങളെപ്പോലെയൊക്കെ തന്നെയാണ്. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് കാര്യമെന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു പട്ടിക്കൂട്ടനുണ്ട്, നമ്മുടെ ലൂയിസ്. അവരും ഇവരോട്ട് ഭയങ്കര കൂട്ടാണ്. ഇനി നമുക്ക് ഇവരുടെ മൂന്ന് മക്കളെ പരിചയപ്പെട്ടാലോ. മൂന്നും ഒടുക്കത്തെ വികൃതിയാണ്. എന്തോ ഒരു പടക്കം പൊട്ടിക്കുന്ന പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കത്തിക്കുകയാണ്. ഈ സമയത്താണ് അവിടേക്ക് ബ്ലൂ ഓടി വന്നിട്ട് പടക്കമൊന്നും കത്തിക്കാൻ പാടില്ല, കൊച്ചുകുട്ടികൾ കളിക്കാനേ പാടില്ല. ഇവർക്ക് സംഭവം എന്താണെന്നറിയില്ല. ഒരു പാവ കുഞ്ഞിക്കിളിയെ പിടിച്ച് ഒരു റോക്കറ്റിൽ കെട്ടി വെച്ചിട്ട് പറത്തിവിടാൻ പോവുകയാണ്. ഈ സമയത്ത് തീപ്പെട്ടി ബാക്കിലേക്ക് പിടിക്കുമ്പോൾ ബ്ലൂവിൻ്റെ വാല് കത്തിപ്പിടിച്ച് ബ്ലൂ അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഓടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കത്തിപ്പിടിച്ച് മുകളിലേക്ക് പോകാൻ പോവാണ്. അയ്യോ രക്ഷിക്കണേ എന്ന വിളി കേട്ടിട്ട് പോയി കൊത്തി മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് ബ്ലൂവിൻ്റെ കഴുത്തതിൽ കുടുങ്ങി ബ്ലൂ ആകാശത്തേക്ക് പോയിട്ട് ചന്നം പിന്നോട്ട് താഴേക്ക് വരുന്ന് അയ്യോ സ്വന്തം അപ്പനോട് തന്നെ അത് വേണമെന്ന മക്കളെ, ഡാഡി ഞങ്ങൾക്കൊരു ഫണ്ണ് വേണ്ടേ. അവിടെ നിന്നാണ് റിയോ 2 എന്ന ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ടൂലുവിനെയും ലിൻഡേനെയും കാണിക്കുന്നത്. രണ്ടുപേരും ആമസോൺ ഫോറസ്റ്റ് വന്നിട്ടുണ്ട്. രണ്ടുപേരുടെ കയ്യിലും ഒരു കിളിയെ കിട്ടിയിട്ടുണ്ട്. അതിന് സേഫായിട്ട് കാട്ടിക്കൊണ്ട് വിടാൻ വേണ്ടി വന്നതാണ്. അതിനുശേഷം ഈ ഫോറസ്റ്റ് ഒന്ന് ചുറ്റിക്കാണാനും ഇവർക്ക് പ്ലാനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റ് എന്ന് വിളിക്കുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ടൂലിയുടെ ലിൻഡയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും മുടിഞ്ഞ പ്രേമത്തിലൊക്കെ തന്നെയാണ്. ഇത് കഴിഞ്ഞ് തിരിച്ചു പോകാൻ പോകുമ്പോൾ ആ കിളികൾ വല്ലാതെ ഒച്ചയുണ്ടാക്കും, കുക്കു 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 ടാറ്റ പറയുന്നതായിരിക്കും പാവങ്ങൾ എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലാവുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ ഒരു വലിയ വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൽ പെട്ട് വഞ്ചി മറിയുകയും അവർ കാട്ടിൽ ഒറ്റപ്പെട്ട് പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴാണ് അവർക്ക് ഒരു തൂവൽ കിട്ടുന്നത്, നീല തൂവൽ. ആ തൂവൽ ഉടൻ തന്നെ ടൂലിയോ തൻ്റെ സിപ്പപ്പ് പരിപാടി വെച്ച് ട്രൈ ചെയ്ത് നോക്കുകയാണ്. വായിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നാല് വട്ടം നക്കിയും പിടിച്ച് നോക്കിയിട്ടും ഇത് ബ്ലൂവിൻ്റേതല്ല, പക്ഷേ ഇവിടെ ഒരുപാട് പക്ഷികളുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കതിനെ സംരക്ഷിക്കണം. ഇതേ സമയം റിയോയിൽ നമ്മുടെ ബ്ലൂ കഷ്ടപ്പെട്ട് കുറച്ച് പാൻകേക്ക് ഉണ്ടാക്കുകയാണ്. സാധാരണ തത്തകൾ ഈ ധാന്യങ്ങളും അതുപോലെ തന്നെ ബ്രേസലെട്ടൊക്കെയല്ലേ തിന്നേണ്ടത്. പക്ഷേ അതിനൊക്കെ പകരം ബ്ലൂ തൻ്റെ മക്കളും ബ്ലൂ ഒക്കെ ആയിട്ട് ചേർന്നതൊക്കെ തിന്നുന്നത് ഇപ്പോൾ കൊട്ടും ഇഷ്ടമല്ല. ജ്വൽ എപ്പോഴും പറയാറുണ്ട്, കാട്ടിലൂടെ പറന്ന് 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ ഞാൻ എന്തുമാത്രം പഴങ്ങൾ നിന്നിട്ടുണ്ട്. ഈ സമയത്താണ് അവർ ന്യൂസ് കാണുന്നത്. ടൂലിയും ലിൻഡോയും പറയാണ്, ഈ കാട്ടിൽ ഒരുപാട് ഒരുപാട് നീല തത്തകളുണ്ട്, വംശനാശം വന്നു പോയിന്നാണ് ഞാൻ വിചാരിച്ചത്, അതിനെയൊക്കെ സംരക്ഷിക്കണം. ഇത് കേൾക്കുന്ന ജ്വലിൻ്റെ മനസ്സിൽ ലഡു പൊട്ടുകയാണ്. അയ്യോ ഞങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മൾ രണ്ടുപേരും മാത്രം അവസാനം തത്തതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടിരുന്നത്. പ്ലീസ് ചക്കരയല്ലേ, എന്നെ ഒന്ന് കൊണ്ടുപോയി കാണിക്കി, നമുക്ക് ആമസോണിൽ പോകാമെന്ന് പറയുമ്പോൾ പിള്ളേരൊടുക്കത്ത ചാട്ടം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു പ്ലാൻ ഇട്ട് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് പോകാൻ പ്ലാൻ ഇട്ടാൽ ആദ്യം പിള്ളേരായിരിക്കും പെട്ടിയും കിടക്കയും ബാഗും ഒക്കെ പാക്ക് ചെയ്യുന്നത്. ഈ സമയത്ത് ഇതേ സെയിം ന്യൂസ് മറ്റൊരാൾ കാണുന്നുണ്ടായിരുന്നു. അയാൾ അരിച്ചും കൊണ്ട് തുള്ളി, എന്ത് കാട് സംരക്ഷിക്കാനോ, ഞാൻ ജീവനുള്ള കാലത്ത് അത് നടക്കില്ല. ഇതേ സമയം റിയോയിൽ തന്നെ കുറേ പക്ഷികളും പാട്ട് നൃത്തം ബഹളം അങ്ങനെ താളം കൊട്ട് ഒക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലെ കാരണം നിങ്ങൾക്കറിയണ്ടേ, ഓഡീഷൻ സംഘടിപ്പിക്കാൻ പോവുകയാണ് നമ്മുടെ ചങ്ങാതിമാർ. ആരൊക്കെയെന്നറിയണ്ടേ, നമ്മുടെ ഉണ്ടക്കിളിയും നമ്മുടെ കുഞ്ഞിക്കിളിയും. അതായത് ഇവിടെ ഒരു പ്രോഗ്രാം നടക്കാൻ പോവാണ്. ഇവർക്ക് ബെസ്റ്റ് കണ്ടസ്റ്റൻസിനെ വേണം, അതിനു വേണ്ടിയ പ്രോഗ്രാം. ഇവിടെ ഒരുത്തനും കലാബോധം ഇല്ല.
ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല. എല്ലാവരും വന്ന് കാണാ കൊണാന്ന് പറഞ്ഞ് പാടുക. നമുക്കെന്തായാലും വേറൊരു സ്ഥലത്ത് പോയി പരിപാടി നോക്കാം. ഈ സമയത്താണ് റിയോ ആമസോണിൽ പോകുന്ന കാര്യത്തെപ്പറ്റി എല്ലാവരോടും പറയുന്നത്. എല്ലാവരും നല്ല കണക്കിന് പേടിപ്പിക്കുന്നുണ്ട്. അവിടെ പാമ്പുണ്ട്, ചേമ്പുണ്ട്, ഇതിനെ വിഴുങ്ങിക്കളയും. ഇത് കേൾക്കുമ്പോൾ ബ്ലൂ നോ പറയുമെങ്കിലും ജ്വല്ല് പറയണം, പ്ലീസ് എൻ്റെ ചക്കരയല്ലേ, ഒറ്റ തവണ പോട്ടിങ് തിരിച്ചു വരാമെന്ന് പറയുമ്പോൾ ബ്ലൂ അറിയാതെ വീണു പോകുന്നു. എന്തിന്? ബ്ലൂ മാത്രമല്ല, നമ്മുടെ ഉണ്ടക്കിളിയും അതുപോലെ തന്നെ ഈ വേഴാമ്പലും മഞ്ഞക്കിളിയും കൂടി ചേർന്നാണ് അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഉത്സവമോഹമായി നേരെ യാത്ര ചെയ്യുകയാണ്. പാവൻ ലൂയിസ്, അവന് മാത്രം കൂടെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അങ്ങനെ ഇവർ ഗൂഗിൾ മാപ്പിനെ നമ്പി പോകുന്നുണ്ട്. ഇവരുടെ ഡയറക്ഷൻ കണ്ടോ, നേരെ പോവേണ്ടി ഇവർ വളഞ്ഞ് പൊളഞ്ഞ് തിരിഞ്ഞൊക്കെ പോയി. ഏറ്റവും അവസാനം ജ്വല്ല് പറഞ്ഞു, ആ മാപ്പൊന്നും മിണ്ടാതിരിക്കുമോ, ആ ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ടാൽ നിങ്ങൾ ഈ വഴിയൊക്കെ തെറ്റിയത്, ബാ എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാൻ വഴി. അപ്പോഴാണ് നമ്മുടെ കഥയിലെ വില്ലൻ്റെ എൻട്രി, നൈജർ. പക്ഷേ ആളെ കണ്ടപ്പോൾ പാവം തോന്നും. ഒരു കിളിജോത്സ്യക്കാരൻ പിടിച്ചു നിർത്തി ഭാവിയും ഭൂതവും വർത്തമാനവും പറയിപ്പിക്കുകയാണ്. ഏ തത്തേ, പുറത്തോട്ടിറങ്ങി വാ, കാണികൾ കാണാൻ വെയിറ്റിങ്ങാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് ഒരു കുഞ്ഞു ചെക്കൻ വന്നിട്ട് പറയുകയാണ്, അങ്കിൾ അങ്കിൾ എനിക്കെൻ്റെ ഭാവി നോക്കണം. പിന്നെന്താ മോനെ, ഭാവി നോക്കിക്കളയാം, നൈജറിനെ വിളിച്ചിട്ട് പറയുകയാണ്, നൈജർ എത്രയും പെട്ടെന്ന് ഒരു കാർഡ് എടുക്ക്. നൈജർ കാർഡ് എടുക്കാനേ പോകുന്ന സമയത്താണ് പെട്ടെന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ആ കാഴ്ച കാണുന്നത്. ഏ അത് ബ്ലൂ അല്ലേ, എൻ്റെ ചിറകരിഞ്ഞവൻ, എനിക്ക് പറക്കാൻ പറ്റാതെ നീ ഒറ്റം കാരണമാണ്. അങ്ങനെ ആലോചിച്ച് വിഷണ്ണനായി നിൽക്കുമ്പോഴാണ് ഇവിടെ മൊത്തത്തിൽ ബഹളം കേൾക്കുന്നത്. ഏയ് തത്തേ, പെട്ടെന്ന് പറതത്തേ, എൻ്റെ ഭാവി പറതത്തേ. എന്തോന്ന് ഭാവി, പോട കൊച്ചു ചേർക്ക, മുട്ടയെന്ന് മുളച്ചില്ല, അതിനു മുമ്പ് ജാതകം നോക്കണം പോലും. ഇപ്പോൾ അവൻ അടിക്കാനേ അയാൾ കമ്പോങ്ങും. അത് പിടിച്ച് മേടിച്ചിട്ട് ഒരൊറ്റയടി തിരിച്ചടിക്കുമ്പോൾ അവിടെ ഒരു കുപ്പി ഉടഞ്ഞ് ഒരു വിശത്തവളെ പുറത്തിയാടും. കൂടാതെ ഒരു ഉറുമ്പുതീനി ഉണ്ടായിരുന്നു, അതും സ്വതന്ത്രനാവും. നൈജർ പറയാണ്, നിൻ്റെ മരണം എൻ്റെ കൈ കൊണ്ടാണ്ടാ ബ്ലൂ. ഇവിടെ ടെററായിട്ട് സംഭവം നടക്കുമ്പോൾ ബ്ലൂ ഇതുപോലെ അറിയുന്നുണ്ടോ, ജ്വല്ലിൻ്റെ അടുത്ത് അടിപൊളിയായിട്ട് പഞ്ചാര അടിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നൈജറും അവരെ പിന്തുടർന്ന് അവർ പോകുന്ന അതേ കപ്പലിലേക്ക് കയറും. അതിനുശേഷം ഉറുമ്പുതിന്നിയോട് പറയും, നീയാണ് ഇനി മുതൽ എൻ്റെ അസിസ്റ്റൻ്റ്, എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തണം. എൻ്റെ പ്ലാൻ എന്താണെന്നറിയോ, ഇതാണ് വിഷത്തവള, ഇതൊന്ന് സ്പർശിച്ചാൽ പോലും ആരെങ്കിലും മരിച്ചു, ഇതിൻ്റെ വിഷം കൊണ്ട് ഞാനവനെ കൊല്ലും, ഞാനൊന്ന് മയങ്ങാൻ പോവാണ്, എന്നെ സമയമാകുമ്പോൾ ഉണർത്തണേന്ന് പറഞ്ഞ് നൈജർ ഉറക്കത്തിലേക്ക് പോകും. ഈ തവളച്ചയ്ക്കാവട്ടെ നൈജറിനോട് മുടിഞ്ഞ പ്രേമം, നീയില്ലാതെ ഞാനില്ല, ഞാനില്ലാതെ നീയില്ല. ഞാനിപ്പോൾ പാടിയതിനേക്കാളും വൃത്തിയായിട്ടാണ് തവള പാടിയിരിക്കുന്നത്. അത് കേട്ട് നൈജർ ഉണരും. അങ്ങനെ നൈജർ പറയാണ്, വാ പോകാം എന്ന്. ഈ സമയത്ത് ആ ഉറുമ്പുതീനി അവിടെ വന്ന് അവിടെ കിടന്നുറങ്ങുന്ന ഒരാളെ മെല്ലെ തട്ടി ഉണർത്തും. ഈ സമയത്ത് വാവോ വാവോ വാവോ, ഉറങ്ങ്, എടാ പേട്ടുമൂക്ക, ഉറുമ്പുതീനി നീ ഇവിടെ വന്നിരിക്കുന്നതിനെ സഹായിക്കാനാണ്. ആ കുപ്പി കൊള്ളാലോ, ഇതിൻ്റെ അകത്ത് നിറയെ ഉറുമ്പാണല്ലോ, അയ്യോ കുപ്പി വായിൽ കുടുങ്ങിയല്ലോ. ഈ സമയത്ത് ഇതൊന്നും അറിയാതെ നൈജറും തവളയും കൂടി ബ്ലൂവിനെ തട്ടാൻ പ്ലാനിട്ടിരിക്കുകയാണ്. എടാ ബ്ലൂ, നിൻ്റെ മരണം എൻ്റെ കൈകൊണ്ടാണ്. ഇതേ സമയം നമ്മുടെ ഉറുമ്പുതീനിയുടെ മൂക്കിൽ കുടുങ്ങിയിരിക്കുന്ന കുപ്പി വലിച്ചെറിയുമ്പോൾ ചെന്ന് സൈറനിൽ മുഴങ്ങിയിട്ട് വലിയ സൈറൻ ഇങ്ങനെ കേൾക്കുമ്പോൾ കപ്പലിലെ ആൾക്കാർ ഓടി വന്ന് ഉറുമ്പുതീനിയെയും തവളേനെയും നൈജറിനെയും കൂടി അടിച്ചെടുത്ത് താഴേക്കിടും. ഇതൊന്നും അറിയാതെ ബ്ലൂവും ബ്ലൂവിൻ്റെ മക്കളും അങ്ങ് യാത്രയാവും. ഈ സമയത്ത് മൂന്നും കൂടി വെള്ളത്തെ വീണ് അവിടെ കിടക്കുന്ന ഒരു ട്യൂബിൽ ഉറുമ്പുതീനി ബോട്ട് ഓടിച്ചു പോകുമ്പോഴാണ് ഇവരുടെ സൈഡിൽ കൂടി ഒരു കുഞ്ഞു ബോട്ട് ഇവരെ ഇടിച്ച് തെറിപ്പിച്ച് പോകുന്നത്. നോക്കി ഓട്ടിക്കടോ പ്രാന്താന്ന് പറഞ്ഞ് വീണ്ടും ബ്ലൂവിൻ്റെ പിന്നാലെ നൈജർ വെച്ച് പിടിക്കുന്നു. ഇതേ സമയം കാട്ടിൽ കൊള്ളക്കാരെല്ലാം കൂടി ടെൻ്റ് അടിച്ചിരിക്കുകയാണ്. അവിടേക്ക് അവരുടെ ലീഡർ വന്നിട്ടുണ്ട്. പത്രം എടുത്ത് കാണിച്ചിട്ട് പറയാണ് അവർക്ക് കാട് സംരക്ഷിക്കണം പോലും. കാട്ടിലെ പക്ഷികളും മൃഗങ്ങളും പാവമാണ്, പാവാടയാണ്, അങ്ങനെ നോക്കി എനിക്ക് കാശ് സമ്പാദിക്കാൻ പറ്റുമോ, ഒക്കെ അതിനെയും തട്ടും. ഇതേ സമയം ഇവർ രണ്ടുപേരും നിന്നിട്ട് പക്ഷികളെ കണ്ടുപിടിക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് തന്നെ എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞു. ആമസോൺ കാട്ടിൽ നമ്മുടെ ക്രൂ വന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ഇവർ പറയുകയാണ് നമുക്കൊരു അടിപൊളി ഓഡിഷൻ സംഘടിപ്പിക്കണം. ഈ സമയത്ത് അടുത്തേതോ പക്ഷികളുണ്ടെന്ന് ഇവർ മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല ടൂലി ആണെങ്കിൽ ബ്ലൂവിനെ ജസ്റ്റ് കാണുകയും ചെയ്യുന്നു. ബ്ലൂ ബ്ലൂ നിൽക്കുന്നു പറഞ്ഞ് പിന്നാലെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ അവർക്കവനെ കിട്ടുന്നില്ല. ഈ സമയത്ത് ബ്ലൂ മറ്റുള്ളൊരു കൂട്ടത്തെ കണ്ടുമുട്ടുകയാണ്. ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ ലീഡർ വന്നിട്ട് ജ്വലിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, മോളെ എൻ്റെ പൊന്നു മോളെ, നിന്നെ എനിക്ക് പണ്ട് മിസ് ചെയ്തു, തീപിടുത്തത്തിൽ ഞങ്ങൾ പറന്നുപോയപ്പോൾ നീ മരിച്ചു പോയെന്നാണ് വിചാരിച്ചത്, നീ ജീവനോടുണ്ടല്ലോ, ഇതാരാ കൂടെ വന്നിരിക്കുന്നത്? അച്ഛാ ഇതെൻ്റെ ഭർത്താവാണ് ബ്ലൂ, എനിക്കിവനെ തീരെ പിടിച്ചിട്ടില്ല, നീ അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഇറുക്കി ഒരു കെട്ടിപ്പിടുത്തം പിടിച്ചിരിക്കുകയാണ്. അതിനുശേഷം മക്കളെയൊക്കെ കാണുമ്പോൾ ചുശോ അവിടെ അപ്പൂപ്പനായല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ്. ഇവർ ഒന്ന് രണ്ട് തത്തകളല്ല, ഒരുപാട് തത്തകളുണ്ട്. ഇനി ഇവരുടെ കൂട്ടത്തിൽ ഒരു ലീഡറിനെ പോലെ മറ്റൊരാളുണ്ട്. അവൻ്റെ പേരാണ് റോബർട്ടോ. ഇവനാണ് റോബർട്ടോ.
ഇവൻ്റെ അച്ഛൻ പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വില്ലാളി വീരൻ റോബർട്ടോ ആണെന്നാണ്. അതിനുശേഷം ബ്ലൂവിനോട് പറയുകയാണ്, ഇവിടെ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, നീ ഉപയോഗിക്കുന്ന പോലത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, നിൻ്റെ കയ്യിലൊരു പൗച്ചുണ്ട്, കത്രികയുണ്ട്, പല കാര്യങ്ങളുണ്ട്, അതൊക്കെ കളഞ്ഞ് പക്ഷികളെ പോലെ ജീവിക്കാൻ പഠിക്കുക. ഇതേ സമയം നൈജർ ഇവരെ പിന്തുടർന്ന് ഇവരുടെ പിന്നാലെ പോകുന്നുണ്ട്. പക്ഷേ പറക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവരെ കാണാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഉറുമ്പുദീനി അടുത്ത് പറയുകയാണ്, മര്യാദയ്ക്ക് തെങ്ങ് കയറുന്ന തടം ഉണ്ടാക്കണമെന്ന് പറയുകയാണ്. പാവ ഉറുമ്പുദീനി അതിനെ നാക്ക് വെച്ച് തടം ഉണ്ടാക്കി, അതിൻ്റെ മുകളിൽ നൈജർ ചവിട്ട് ചെയ്യുന്നു, ഇനിയും കയറട്ടെ, ഇനിയും കയറട്ടെ, മുതലാളി അടിമപ്പണി എടുപ്പിക്കുന്നതിനൊരു പരിധിയുണ്ട്, നിൽക്കടാ നിൽക്കടാ, ഞാൻ കണ്ടു ദേ പറന്നു പോകുന്നവർ, അവിടേക്ക് എനിക്ക് പോകണം. അന്ന് രാത്രി ബ്ലൂ അല്പം വിഷമത്തോടുകൂടി പറയും, എനിക്ക് കാട് ഇഷ്ടപ്പെട്ടിട്ടില്ല, ആക്ച്വലി ഈ കാട്ടിലുള്ള ആൾക്കാർക്കൊന്നും എന്നെ ഇഷ്ടമല്ല, നിൻ്റെ അച്ഛൻ എന്നെ തീരെ പിടിച്ചിട്ടില്ല. അന്ന് രാത്രി ലിൻ്റെ ടെൻറ്റിൽ കിടന്ന് ഉറങ്ങുമ്പോൾ എന്തോ ഒരു ഒച്ച പുറത്ത് കേൾക്കുകയാണ്. ഞെട്ടിപ്പോകുന്ന ലിൻ്റോ ടൂലിയെ വിളിക്കും. ടൂലിയോ എവിടെ ടൂലിയോ എഴുന്നേക്കാനായിട്ട്, കട്ടിൽ കണ്ട പുള്ളി ശവമാണ്. അങ്ങനെ പുള്ളിക്കാർ ടോർച്ചടിച്ച് പുറത്തിറങ്ങി നോക്കുമ്പോൾ അതൊരു കുട്ടിക്കൊരങ്ങനാണ്. പക്ഷേ ഈ കുട്ടിക്കൊരങ്ങൻ ആ ഒരു കാട്ടുകള്ളൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. പിറ്റേന്ന് രാവിലെ ഓഡിഷൻ തുടങ്ങി, ഓരോരോ പക്ഷികളൊന്ന് പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്ന ആൾക്കാർ ഡാൻസ് കളിക്കുന്നു, ഇവർക്കാണെങ്കിൽ ആരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ചേ ആമസോണിൽ വന്നിട്ട് ആരെയും കിട്ടിയിട്ടില്ലോ, ഇതേ കണ്ടില്ലേ, ഓരോരോ ആൾക്കാർ ഓരോരോ കോക്കറി കാണിച്ചിട്ട് ഇവർക്കൊരു തൃപ്തിയില്ല. ഇതാണ് രമേശ്, ഇത് സുരേഷ്, അത്രമാത്രം സ്ലോയാണ് ഇത്, സ്ലോയാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി. അന്ന് പകൽ ബ്ലൂവിനെ ജ്വലിൻ്റെ അച്ഛൻ കൂട്ടിക്കൊണ്ടു പോകുന്നു, കുറേ അടിത്തറകൾ പഠിപ്പിച്ചു കൊടുക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കുറേ സ്ഥലത്ത് കൊണ്ടുപോകുന്നു. ചെളിയിൽ കിടന്ന് ഉരുളാനും ഒളിച്ചിരിക്കാനും അതുപോലെ തന്നെ ഓരോരോ കെട്ടുകളിൽ നിന്നും പിണറുകളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിനുശേഷം പറയുകയാണ്, ഈ കാണുന്ന മരം കണ്ടോ, ഇതാണ് ബ്രേസൽനട്ട് ട്രീ, ഇതിൻ്റെ ബൗണ്ടറി കടന്ന് നമ്മൾ പോകാൻ പാടില്ല, കാരണം അത് റെഡ് പാരറ്റ്സിൻ്റെ ഏരിയ ആണ്. ഈ സമയത്ത് റെഡ് പാരറ്റ്സ് വന്നിട്ട് നമ്മുടെ പാവൻ തലവനെ കളിയാക്കുകയാണ്. എന്താണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു പ്ലാനിങ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അവന്മാർ ദുഷ്ടന്മാരാണ്, അവന്മാരുടെ അടുത്ത് കളിക്കാൻ പോകരുത്, നമുക്കിനി തിരിച്ചു പോകാം, നീ ഒരു വളർത്തുമൃഗമായതുകൊണ്ട് എനിക്കിതിനെ തീരെ വിശ്വാസമില്ല, എങ്കിലും നീ കാര്യങ്ങൾ പഠിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി ബ്ലൂവിനോട് താക്കീത് കൊടുക്കുകയാണ്. പിറ്റേന്ന് രാവിലെ ലിൻഡ മരം വെട്ടുന്നത് കാണുമ്പോൾ ഞാൻ ഇപ്പോൾ പോയി തടയുമെന്ന് പറയുകയാണ്. പക്ഷേ ടൂലി പറയുന്നു പ്ലീസ് പോവലേന്ന്, പക്ഷേ ലിൻഡ കേൾക്കുന്നില്ല, എനിക്ക് ഏതും കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് വഴക്കുണ്ടാക്കുകയാണ്. ഈ സമയത്ത് അവർ ശരിക്കും പ്രശ്നത്തിലാവുകയാണ്. ഈ സമയം നൈജർ ബ്ലൂവിനെ സ്പോട്ട് ചെയ്തിട്ട് തെറ്റാലി റെഡിയാക്കട്ടെ എന്ന് പറയുന്നു. പാവം നമ്മുടെ ഉറുമ്പുദീനിയുടെ നാക്കിൽ പിടിച്ച് തൂങ്ങി വലിച്ച് ഒരൊറ്റ വിടൽ, ദേ ദൂരെ ബ്ലൂ ഇരിക്കുന്നു, പറന്ന് ചെന്ന് പിടിക്കുമ്പോഴാണ് അയ്യോ ആശാനെ ആൾ മാറിപ്പോയെന്ന് മനസ്സിലാവുന്നത്. പക്ഷേ പുള്ളി ചെന്ന് ലാൻഡ് ചെയ്യുന്ന ഓഡിഷൻ സ്ഥലത്താണ്. ഇതാരപ്പാ ഫ്ലൈ ഒക്കെ ചെയ്ത് വരുന്നു, കൊള്ളാലോ, നിനക്ക് എന്താ അറിയാമെന്നുള്ളത്. ഇപ്പോഴാണ് നൈജറിന് ഐഡിയ വന്നത്, ബ്ലൂ എന്തായാലും ഇവമാരുടെ കൂടെയൊക്കെ വരും, അതുകൊണ്ട് നൈസായിട്ടൊരു പാട്ടും ഡാൻസും ഒറ്റയ്ക്ക് പെർഫോം ചെയ്യാം. എല്ലാവർക്കും പുള്ളീനെ കയറിയെങ്കിൽ ഇഷ്ടപ്പെട്ടു, യു ആർ സെലക്റ്റഡ്. ഇവിടെ ഇതൊക്കെ നടക്കുമ്പോൾ ബ്ലൂവിന് ഒടുക്കത്തെ റൊമാൻസ്, തൻ്റെ കാമയ്ക്ക് ബ്രേസ്ലെറ്റുകൊണ്ട് കൊടുക്കുകയാണ്. ഓ ബ്ലൂ, യു ആർ സോ സ്വീറ്റ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമെന്ന് എനിക്ക് എങ്ങനെ അറിയാമെന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയത്താണ് ബ്ലൂ അത് കണ്ടത് സ്വപ്നം എന്ന് മനസ്സിലാക്കി ഒറ്റയടിക്ക് ഒരു ബ്രേസ്ലെറ്റ് തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാമെന്നും പറഞ്ഞ് നേരെ കാട്ടിലേക്ക് വെച്ച് പിടിക്കുന്നത്. പക്ഷേ ഇവിടെ ചില റൂൾസ് ഉണ്ട്, ആ ഒരു ട്രീയിൽ നിന്ന് ബ്രേസ്ലെറ്റ് എടുക്കുന്ന സമയത്ത് അവിടെ റെഡ് പാരറ്റ് വരും, ഇത് നിൻ്റെ ബോർഡറല്ല, എന്തിനു നീ ബോർഡർ കടന്നു, എൻ്റെ പൊണ്ണ് ചങ്ങാതിമാരെ, നമ്മളൊക്കെ തത്തമാരല്ലേ, നമുക്ക് പറഞ്ഞു തീർത്തൂടെ, പറഞ്ഞു തീർക്കാനോ കോമാളി നീലത്തത്തെ. ഈ സമയത്ത് ഇവൻ ചവിട്ടിയിരിക്കുന്ന ചില്ല മറ്റേ തത്തയുടെ ദേഹത്ത് കൊണ്ട് പ്രശ്നമുണ്ടാകുന്നു. അങ്ങനെ പോർ എന്ന ഒരു വിളി മാത്രം മുഴങ്ങുന്ന മാത്രമേ ബ്ലൂവിന് ഓർമ്മയുള്ളൂ. അതായത് ഈ രണ്ട് കൂട്ടരും തമ്മിൽ വലിയ വഴക്ക് നടക്കുകയായിരുന്നു, അത് മൂത്ത് പഴുത്തു. ഇതേ സമയം കാട് രക്ഷിക്കാൻ പോയ ടൂലിയോനെയും ലിൻഡേനെയും കൊള്ളക്കാർ കെട്ടിയിട്ടു. ഈ സമയത്ത് പോര് മുഴങ്ങിയിരിക്കുകയാണ്. പോരെന്ന് പറഞ്ഞിട്ട് ഇതെന്തോ ഗെയിമാണല്ലോ മുത്തച്ഛ, മുത്തച്ഛനോ കോൾ മീ സാർ എന്ന് പറയുകയാണ്. ഇത് ഒരു ഗെയിമാണ്, ഈ ഗെയിം നമ്മുടെ ക്യുഡിച്ച് ഗെയിം ഇല്ലേ ഹാരി പോട്ടറിലെ അതുപോലെയാണ്. പക്ഷേ ഫുട്ബോൾ പോലെ തന്നെ ആകാശത്തോടെ ഗോൾ അടിക്കണം, ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന ടീം ജയിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ജയിച്ചാൽ പിന്നീട് ആ ബേസിനിട്ടുള്ള അവകാശം മൊത്തം ജയിക്കുന്ന ഗ്രൂപ്പിനായിരിക്കും. ഈ സമയത്ത് ബ്ലൂ ആണെങ്കിൽ ചോദിക്കുകയാണ്, ഞാൻ കളിച്ചോട്ടേന്ന്, നീ അവിടെ അടങ്ങിയിന്ന് വെള്ളം കൊടുത്താൽ മതിയെന്ന് പറയുകയാണ്. പക്ഷേ ഗതിയില്ലാതെ പിന്നീട് ബ്ലൂവിനെ കളത്തി ഇറക്കുന്നു. ബ്ലൂ കളിക്കുന്ന സമയത്ത് അവിടെ റോബർട്ടോ ഉണ്ട്. ഈ റോബർട്ടോ ഓൾറെഡി രണ്ടോ മൂന്നോ ഗോളൊക്കെ നേടിക്കഴിയും. ഏറ്റവും അവസാനം ബ്ലൂ ആണെങ്കിൽ ഒറ്റയ്ക്കൊരു ഗോളടിക്കാൻ നോക്കുമ്പോൾ അത് സെൽഫ് ഗോളായി പോവും, അങ്ങനെ തോട്ടം കൈവിട്ട് പോവും. ഈ സമയത്ത് ഈ നേതാവ് പറയും, നീ ഒരു വളർത്തുമൃഗമാണ്, നിൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിച്ചത് എൻ്റെ തെറ്റ്, നീ എന്ത് വന്നാലും കാടിന് സെറ്റാവില്ല, എൻ്റെ മോൾക്കും സെറ്റാവില്ല, വേസ്റ്റ് ഓഫ് ടൈം എന്ന് പറയുകയാണ്. പാവം ബ്ലൂവിന് ഭയങ്കര സങ്കടമാവും. ബ്ലൂ ജ്വലിനോട് പറയും,
മതി, കാടൊക്കെ ചുറ്റി കണ്ടില്ലേ, നമുക്ക് തിരിച്ച് നാട്ടിൽ പോകാം. ഇപ്പം ജൊല്ലി പറയും, നാട്ടിൽ പോകാനോ? നമ്മുടെ പിള്ളേർ കാട്ടിലെ രീതിയൊക്കെ പഠിച്ചു വരിക, അവരിവിടെയല്ലേ ജീവിക്കേണ്ടത്, പ്ലീസ് എന്ന് പറയാണ്. നീ എന്താ ഇങ്ങനെ, അത് നീ ഇങ്ങനെ നല്ല ജോൽ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ അവൾക്ക് ദേഷ്യം വന്ന് അവൾ ബ്ലൂവിൻ്റെ അടുത്ത് നിന്ന് പറന്നു പോവുകയാണ്. ഈ സമയത്ത് ബ്ലൂവിനും ദേഷ്യം വന്ന് ബ്ലൂ ദൂരേക്ക് പറന്നു പോവും. ബ്ലൂ ഓൾറെഡി ലിൻഡയെ കണ്ടിരുന്നു, പക്ഷേ അങ്ങോട്ട് ചെല്ലാത്തതാണ്. ലിൻഡയെ കാണാൻ വേണ്ടി ലിൻഡയുടെ അടുത്തേക്ക് പോവുകയാണ് ബ്ലൂ. ഈ സമയത്ത് ബ്ലൂ അവിടെ ചെല്ലുമ്പോൾ ബ്ലൂ കാണുന്ന കാഴ്ച, അവിടുത്തെ ക്യാമ്പാകെ തകർന്ന് കിടക്കുകയാണ്, ക്യാമ്പിലെ സാധനങ്ങളൊക്കെ പൊട്ടിക്കിടക്കുകയാണ്. എന്ത് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല, ലിൻഡയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ബ്ലൂവിനെ ദൂരെ നിന്ന് ആരോ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഒറ്റയിടിക്ക് ബ്ലൂ തെറിച്ച് ദൂരപ്പം വീഴുന്നു. അത് റോബർട്ടയാണ്. നീ ഒരു കള്ളനാണ്, നീ മനുഷ്യരുടെ കൂടെ ഞങ്ങളെ ചതിക്കായിരുന്നല്ലേ, ഞങ്ങളുടെ നേതാവ് നിൻ്റെ മേലൊരു കണ്ണ് വെക്കാൻ പറഞ്ഞു. ഇപ്പം ബ്ലൂ തിരിച്ച് ചൂടാവുകയാണ്. നിനക്കിവിടെ എന്താ സംഭവിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ മരം വെട്ടുകാർ വന്നിട്ടുണ്ട്, അവർ നമ്മുടെ മരമൊക്കെ വെട്ടി നശിപ്പിക്കും എന്ന് പറഞ്ഞ് റോബർട്ടെ ഒരു അപകടത്തിന് പിടിച്ച് മാറ്റിയതിന് ശേഷം നീ പോയിട്ട് ഞങ്ങളുടെ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുപോവുക, ഇവരെങ്ങനെ നേരിടുമെന്ന് എനിക്കറിയാം. ഈ സമയത്ത് മരം കയറി കളിക്കുകയാണ് ജൂലിയും ലിൻഡയും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ടൈറ്റാനിക്കിലെ പോലെ കൈ കോർത്ത് പിടിച്ച് നിൽക്കുകയാണ്, കയറഴിക്കാൻ പറ്റുന്നില്ല. ഈ സമയത്ത് ബ്ലൂ അവിടെ വരികയും അവരുടെ കെട്ട് തുറന്നു വിട്ട് കൊടുക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം അവരൊരു തീരുമാനം എടുക്കുകയാണ്, നമ്മൾ ഒന്നിച്ച് ഇവരെ നേരിടും. മരങ്ങളൊന്നായി വീണുകൊണ്ടിരിക്കുകയാണ്. ഒരു പാവ മഞ്ഞത്തത്ത, അതിൻ്റെ കൂട്ടിലാവട്ടെ മുട്ടയുണ്ട്, അത് പേടിച്ച് വിറച്ചിരിക്കുമ്പോൾ അവിടേക്ക് ബ്ലൂ പറന്നു വന്ന് ആ ഒരു ഡ്രൈവറിൻ്റെ ശ്രദ്ധ തെറ്റിച്ച് ആ തത്തയെ രക്ഷിക്കുന്നു. അതിനുശേഷം ബ്ലൂ വീണ്ടും അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആരെയും കാണാനില്ല. വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള നീലത്തത്തകളെ കാണാനില്ല. അവറ്റകൾ പറയുകയാണ്, ഞങ്ങൾ പറന്ന് പോകാൻ പോവുകയാണ്. ആ നേതാവും അതുതന്നെ ചെയ്യുകയാണ്, ഞങ്ങൾക്ക് മരിക്കാൻ വയ്യ. അതുമാത്രമല്ല ജെല്ലിനെയും കൂടെ വിളിക്കുകയാണ്, നീയും കൂടെ വാ, അവൻ്റെ കൂടെ നിന്ന് മരിക്കണ്ട, അവൻ മനുഷ്യരുടെ വളർത്തുമൃഗമാണ്, അവൻ എന്തെങ്കിലും ചെയ്യട്ടെ. ഈ സമയത്ത് ജ്വല്ലി ചൂടായിട്ട് പറയാണ്, അച്ഛൻ പറയുന്ന എല്ലാം ഞാൻ അനുസരിച്ചു, എൻ്റെ ഭർത്താവാണ് അദ്ദേഹം, അദ്ദേഹത്തെ കളഞ്ഞിട്ട് ഞാൻ വരില്ല. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ബ്ലൂ വന്നിട്ട് പറയാണ്, ധീരന്മാരെ നേതാക്കന്മാരെ, നിങ്ങൾ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? ഞാൻ വളരെ കുഞ്ഞായിരുന്നപ്പോൾ പക്ഷിപ്പിടുത്തക്കാർ പിടിച്ചുകൊണ്ട് പോയാണ് ഞാനൊരു വളർത്തു പക്ഷിയായത്, അല്ലെങ്കിൽ ഞാനും കാടിൻ്റെ മകനാവേണ്ടതായിരുന്നു. ഈ കാടല്ലേ നമ്മളെ തീറ്റിപ്പോറ്റിയത്. നമ്മൾ ഇത്രയും പേരുണ്ട്, നമ്മൾ ചേർന്ന് അറ്റാക്ക് ചെയ്ത അവരുടെ കാര്യം തീരുമാനവും. എല്ലാവരും എൻ്റെ കൂടെ വരുമെന്ന് പറയുമ്പോൾ ആദ്യം ആരും വരുന്നില്ല, പിന്നീട് എല്ലാവരും ബ്ലൂവിനെ ഫോളോ ചെയ്യുന്നു. ഈ സമയത്ത് ടൂലി ലിൻഡയും ഓടിപ്പോയിട്ട് ആ വണ്ടികൾ തടഞ്ഞു നിർത്താണ്, നിർത്ത്, അങ്ങനെയൊന്നും ഈ കാട് വെട്ടി നശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇവരങ്ങോട്ട് പറഞ്ഞ പാടെ വണ്ടി തീർത്ത് കണ്ട് രണ്ടുപേരും സർപ്രൈസ് ആവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു കില്ലാടിയാണെന്ന് ലിൻഡ? അങ്ങനെ ടൂലിയോ പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് എണ്ണമറ്റ നീലത്തത്തകൾ ലക്ഷക്കണക്കിന് അവറ്റകൾ വന്ന് നേരിട്ട് അറ്റാക്ക് ചെയ്യുകയാണ്. ഈ സമയത്ത് ഓണർ പറയുന്നു, പക്ഷികളെ പേടിച്ച് ഈ ഒരു സ്ഥലത്ത് നിന്ന് നിർത്തിവെക്കാൻ പറ്റില്ല, മരങ്ങൾ വെട്ടട്ടെ എന്ന്. പക്ഷേ പക്ഷികളെന്ന് വെച്ചാൽ എന്താ ചില്ലറ കാര്യമാണ്, എല്ലാവരും തുരു തുരു തുരുതര അറ്റാക്ക് ചെയ്യുകയാണ്. കണ്ണ് കൊത്തി പൊട്ടിക്കേണ്ടവൻ്റെ കണ്ണ് കൊത്തി പൊട്ടിക്കുന്നു, കൊത്തി 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 നിലംപരിശാക്കുന്നു. അങ്ങനെ കുറേ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞ് വീഴുകയാണ്. ഇവിടെ ഇത്രയും വലിയ കോലാഹലം നടക്കുമ്പോൾ അവിടെ വേറൊരു പോര് തയ്യാറാവുകയാണ്. അതായത് നമ്മുടെ ഉറുമ്പുതിരിയുടെ മണ്ടക്കയറുന്ന് കുതിരസവാരി നടത്തുകയാണ് നൈജർ. ബ്ലൂ നീ എവിടെയാടാ? ഈ സമയത്ത് ബ്ലൂവും കൂട്ടുകാരും ചേർന്ന് തകർപ്പൻ ഷോട്ടുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കുഞ്ഞിപ്പക്ഷികൾ രണ്ട് ആമകളെ തൂക്കിയെടുത്ത് വന്നിരിക്കുകയാണ്. സുരേഷ്, രമേശ്, കലക്കി. ഈ സമയത്ത് നൈജർ അവിടെ വന്നു. ബ്ലൂ വേർ ആർ യു? ഈ സമയത്ത് ബ്ലൂ ആണെങ്കിൽ ആ മെഷീൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ കുട്ടികളെ പറഞ്ഞുവിട്ട് ആ മെഷീൻ തകർത്ത് വിട്ടു. ഈ സമയത്ത് നൈജർ അവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ ചുവന്ന തത്തുകളും ഇതിൻ്റെ കൂടെ ചേർന്ന് ഞങ്ങളുമുണ്ട് കൂടെ എന്ന് പറഞ്ഞ് എല്ലാവരും നശിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനം കൊള്ളക്കാരൊക്കെ വന്ന വഴി ഓടിപ്പോയി. പക്ഷേ ആ ലീഡർ ആവട്ടെ ഒന്നിനും തയ്യാറായില്ല. ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് പറഞ്ഞ് ഒരു പടക്കം ഒരു മരത്തിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അവിടേക്ക് നൈജർ വന്നയാൾ തട്ടി മാറ്റി, മാറി നില്ലട അങ്ങോട്ട്. ഈ സമയത്ത് ബ്ലൂ ആണെങ്കിൽ ആ ഒരു പടക്കം എടുത്ത് ദൂരേക്ക് കൊണ്ടുപോവുകയാണ് ആകാശത്തേക്ക്. പക്ഷേ അതിൻ്റെ അറ്റത്ത് എന്തോ ഒരു വെയിറ്റ്, എന്താ ഇത്രയ്ക്ക് വെയിറ്റ്? നോക്കുമ്പോൾ നൈജർ അതിൽ കടിച്ചു മുങ്ങി കിടക്കുകയാണ്. എടാ നൈജർ ഒന്ന് വിടടാ, അത് പടക്കമാടാന്ന് പറഞ്ഞ് അത് ദൂരേക്ക് മാറ്റി നിർത്തുകയാണ്. ഇപ്പോൾ അത് പൊട്ടിച്ചു കിതറും. രണ്ടുപേരും ജസ്റ്റ് മിസ്സിന് താഴേക്ക് വരും. ഒരു വള്ളിയിൽ തൂങ്ങിയിട കിടക്കുകയാണ്. ഈ സമയത്ത് നൈജർ ചോദിക്കുകയാണ്, നിനക്കെന്നെ മനസ്സിലായോടാ? എടാ പൊട്ടാ, മനസ്സിലായോണ്ടല്ലേ നിന്നെ ഞാൻ നൈജർ എന്ന് വിളിച്ചത്. നീ ഒറ്റൊരുത്തം കാരണമെടാ എനിക്ക് പറക്കാൻ പറ്റാതായത്, നിന്നെ ഞാൻ കൊല്ലുവട ദ്രോഹി എന്ന് പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടി അടി അടി. ഈ സമയം നൈജറിൻ്റെ തവളച്ച് കമുകി പറയുകയാണ് ഷൂട്ടെന്ന്. അങ്ങനെ മുള്ളിൽ തടവിയ വിഷം നേരെ പാഞ്ഞു പോവുകയാണ്. പക്ഷേ അത് ബ്ലൂവിൻ്റെ ദേഹത്ത് കൊള്ളുന്നതിന് പകരം നൈജറിൻ്റെ ദേഹത്താണ് കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബ്ലൂ കെട്ടുവിട്ട് താഴെ വീഴുമ്പോൾ നൈജറിന് തല കറങ്ങുന്നുള്ള തോന്നുകയാണ്. മൊത്തം ഇരുട്ട്. അങ്ങനെ നൈജർ, അമ്മേ ഞാൻ മരിച്ചു പോയേ, സെത്തു പോയേ. ഈ സമയത്ത് തവളച്ചി, അയ്യോ എൻ്റെ അണ്ണൻ ചത്തുപോയി, എനിക്കിനി ജീവിക്കേണ്ടെന്ന് പറഞ്ഞ് സ്വയം വിഷം കഴിച്ച് മരിക്കുന്നു. അപ്പോഴാണ് ബ്ലൂവിൻ്റെ കുഞ്ഞു വാവ് പറയുന്നത്, അതിനിത് ചെറുത്തവളയല്ലേ, ഇത് വിഷത്തവളയല്ലോ. അയ്യോ
അപ്പോൾ എനിക്ക് വിഷമില്ലേ അണ്ണ, അണ്ണ മരിച്ചില്ലേ, ഐ ലവ് യു അണ്ണ, അണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവനാണ്ണ. ഇതിൽ ബേട്ട ഞാൻ മരിച്ചു പോയാൽ മതിയായിരുന്നു, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. അതിനുശേഷം ഈ സംഭവങ്ങൾ നിറയെ ന്യൂസ് മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഒരുപാട് പക്ഷികളും ജീവനും ഒക്കെയുണ്ട്. അതിനെ സംരക്ഷിച്ചത് ട്യൂലിയും ലിൻഡോയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇവർ നമ്പർ വൺ ആണ്. ഈ ലോകത്തിന് മാതൃകയാണ്. അങ്ങനെ ആണ് ഈ ഒരു ഫിലിം ഇവിടെ തീരുന്നത്. ഏറ്റവും അവസാനം നൈജറിനെ കൂട്ടിലാക്കി കൊണ്ടുപോവുകയാണ്. ട്യൂലിയും ലിൻഡയും അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷിയെ കിട്ടി. കൂടാതെ ഒരു കിടിലൻ തവളയും. ജോഡി പൊരുത്തം അടിപൊളിയെന്ന് പറഞ്ഞാണ് ഇവിടെ തീരുന്നത്. അങ്ങനെ ബ്ലൂവും ബ്ലൂവിൻ്റെ കൂട്ടുകാരും ഫോറസ്റ്റ് തന്നെ സെറ്റിലാവുകയും അവരുടെ പ്രശ്നങ്ങളൊക്കെ തീരുകയും ചെയ്തു. ഇനി ഇതിനൊരു മൂന്നാം ഭാഗം ഉണ്ടാകാനുള്ള ചാൻസൊക്കെ ഉണ്ട്, പക്ഷേ ഡേറ്റ് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും മൂവി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ദയവ് ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ദയവ് ഇത് കമൻറ്റും ലൈക്കും ചെയ്യാതിരിക്കരുത് പ്ലീസ്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്രമാത്രം മസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നുണ്ട്. അടുത്ത മൂവായിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. Hi, movie's over. Go home.